ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ഇറ്റാലിയൻ ഇന്ത്യൻ ഫ്യൂഷൻ ആയിട്ടുള്ള പാസ്തയാണ് കേട്ടോ. അതായത് ഇത് നല്ല സ്പൈസി ആയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്കപ്പോൾ നമ്മളുടെ പാസ്ത ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ആദ്യം തന്നെ ഞാൻ എന്താ രണ്ട് ടൊമാറ്റോ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ വാങ്ങിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി കേട്ടോ. ഇപ്പം ഞാൻ ഈ രണ്ട് ടൊമാറ്റോ കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ട് അരച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്കിത് ആദ്യം തന്നെ ഒന്ന് വേവിച്ച് ചൂടാറാൻ വെച്ചിട്ട് വേണം നമുക്കൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഞാനപ്പോൾ ഇത് ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുന്നേ ഇതാക്കണ്ടോ, ഇതിൽ ഇങ്ങനെ ഒരു സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഇങ്ങനെ അതിനെ ക്രോസ് ചെയ്തിട്ട് ഒരു സ്ലിറ്റ് അതുപോലെ ബാക്കിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കതിൻ്റെ ആ ഒരു തോലൊന്ന് വെന്തതിന് ശേഷം ഒലിച്ചെടുക്കാനായിട്ട് പറ്റും പെട്ടെന്ന് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്ക് പാസ്ത വേവിക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ എന്താ 250 ml കപ്പിൽ 2 കപ്പ് പാസ്തയാണ് കേട്ടോ ഇതിലെടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് പാസ്ത വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പൈപ്പ് ടൈപ്പുള്ള പാസ്തയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം വേറെ ഏത് ഷേപ്പിലുള്ളത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു 1-2 തവണ വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്യുക, എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതാ ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ വെള്ളത്തിന് അങ്ങനെ അളവൊന്നുമില്ല കേട്ടോ, കാരണം പാസ്ത നമ്മളിലിട്ടിട്ട് അത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്തിരി കൂടുതൽ അളവിൽ തന്നെ വെള്ളം വയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, കാരണം ഈ പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ, കോക്കനട്ട് ഓയിൽ ഒഴികെ ബാക്കി ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ എടുത്ത് വെച്ച പാസ്ത ഉണ്ടല്ലോ അത് നന്നായിട്ട് 2 തവണ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ആ പാസ്തയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ പാസ്ത ഒരു പകുതി വേവായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതൊന്ന് വെന്ത് വരട്ടെ. ഇതാ നമ്മളെ പാസ്ത ഇവിടെ ഇപ്പം പകുതി വേവായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതൊരു പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഈ പാസ്തയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഒരു 2-3 മിനിറ്റും കൂടി ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതാ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് ഇപ്പോൾ ഒരു 3 മിനിറ്റോളം ഇവിടെ വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളെ പാസ്തയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 1 കപ്പ് വെള്ളം നമുക്ക് മാറ്റി വെക്കാം. ഇതാ ഞാനപ്പോൾ അതിൽ നിന്ന് 1 കപ്പ് വെള്ളം എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പാസ്ത ഒരു സ്റ്റെയിനറിലേക്ക് ഒഴിച്ച് ഇതിലത്തെ വെള്ളമൊക്കെ മാറ്റി ഒന്ന് നന്നായിട്ടൊന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഇതാ ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഈ ഒലിവ് ഓയിൽ തന്നെ വേണമെന്നില്ല, കോക്കനട്ട് ഓയിൽ ഒഴികെ വേറെ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് വലിയ അല്ലിയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ 5 ഓ 6 ഓ എടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതാ അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ, വല്ലാണ്ട് കളറൊന്നും മാറണ്ട. ഈ ഒരു ഭാഗം മതി. അതിലേക്ക് ഒരു സവോള, ഇത് അത്യാവശ്യം വലിയ സവോളയാണ്, അതുകൊണ്ട് ആണ് ഞാൻ 1 എണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ 1.5 ഒരെണ്ണം അതിൻ്റെ പകുതിയും കൂടി എടുക്കാം. അപ്പോൾ ഈ സവോള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതാ നമ്മളുടെ സവോള ഇപ്പോൾ ഒന്ന് ട്രാൻസ്പാരൻ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ആ ബ്രൗണിഷ് കളറിലേക്കൊന്നും വരേണ്ട ആവശ്യമില്ല, ഈ ഒരു ഭാഗം മതി കേട്ടോ. ഈ ട്രാൻസ്പാരൻ്റായി വന്നാൽ മതി. ഈ സമയത്ത് നമ്മൾ നേരത്തെ തക്കാളി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടിക്കുന്ന സമയത്ത് ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ആ വേവിച്ചെടുത്ത തക്കാളി മാത്രം മിക്സിയിൽ അടിച്ചെടുത്തതാണ്.
ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ, നിങ്ങളിങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതാ നമ്മൾ ആ തക്കാളി അരച്ചതും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണം. ഏകദേശം 2 teaspoon തന്നെ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന അളവുകളെല്ലാം ടീസ്പൂൺ കണക്കിലാണ്. അപ്പോൾ 2 teaspoon ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1.5 teaspoon കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതൊരു കളറിന് വേണ്ടി നമ്മൾ ചേർക്കുന്നതാണ് കേട്ടോ. കാശ്മീരി ആയ കാരണം കൊണ്ട് തന്നെ വലിയ എരിവൊന്നും ഉണ്ടാവില്ല. 1 teaspoon പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് 1.5 teaspoonോളം ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ ഒറിഗാനോ. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ പറയുന്നത് ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ഇത് മാഗി ക്യൂബാണ്. അപ്പം നമ്മളിതിങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാസ്തയുടെ സെയിം ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ചേർക്കുന്നത്. ഇത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ റെസ്റ്റോറൻറ്റിൻ്റെ അതേ ടേസ്റ്റോടു കൂടി നമുക്ക് ഈ പാസ്ത ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പാസ്തയിൽ നിന്ന് വെള്ളം 1 cup എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ 1 cup വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിനകത്ത് നമ്മൾ മാഗി ക്യൂബ് ചേർത്ത കാരണം കൊണ്ട് തന്നെ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും. അതുപോലെ നമ്മൾ പാസ്തയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഉപ്പ് കുറവുണ്ടോ ആവശ്യത്തിന് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതാ അപ്പം നമ്മളുടെ ആ മിക്സ് ഇവിടെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഏകദേശം 1 cup പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ. ഫ്രഷ് മിൽക്ക് 1 cup ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/4 cup തിക് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടെ ചേർത്തതിന് ശേഷം ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പാസ്ത ഉണ്ടല്ലോ, സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഞാൻ ആ പാസ്ത മുഴുവൻ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ പാസ്തയും നമ്മൾ ഈ നേരത്തെ ഉണ്ടാക്കി വെച്ച എല്ലാ മിക്സും കൂടെ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് കമ്പൈൻ ചെയ്ത് വരാൻ 5 minutes നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ആ ടെക്സ്ചറ് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ 5 minutes നേരം നമുക്ക് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതാ ഇപ്പം നമ്മളുടെ പാസ്ത ഈ മിക്സുമായിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇതാ ഒരു ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 15 grams ആണ് ബട്ടർ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാം. അപ്പം അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാ ഇപ്പം നമ്മളുടെ പാസ്ത ബട്ടറും എല്ലാമായിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് 1 cup മൊസറല്ല ചീസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെഡാർ ചീസ് ഉണ്ടെങ്കിൽ ചെഡാർ ചീസ് 1/2 cup മൊസറല്ല ചീസ് 1/2 cup അങ്ങനെ 1 cup ചീസ് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിത് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതാ നമ്മൾ ആ ചീസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് നോക്കൂ ഇപ്പം ഇത് കറക്റ്റ് ടെക്സ്ചറിലാണ് ഇപ്പം വന്നിട്ടുള്ളത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.
എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുട്ടെ. ഇനിയിപ്പം ഇത്രയും സ്പൈസി ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില്ലി ഫ്ലേക്സിൻ്റെയും അതുപോലെ നമ്മൾ ചേർത്ത കാശ്മീരി ചില്ലിയുടെയൊക്കെ ഒന്ന് അളവ് കുറച്ചാൽ മതി കേട്ടോ. ഈ ചീസൊക്കെ ചേർക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് സ്പൈസി ആയി ചെയ്യുമ്പോൾ നമുക്ക് അത്രയ്ക്ക് പെട്ടെന്ന് ആ ഒരു മട്ടിപ്പ് പോലെ വരുന്നത് ഉണ്ടാവില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഈ കുറച്ച് സ്പൈസി ആയിട്ട് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇനിയൊരു വേറെ സെർവിങ് ബൗളിലേക്കൊന്ന് മാറ്റുകയാണ് കേട്ടോ. ഇതാ ഞാനപ്പോൾ ഇവിടെ ഇത് ഈ സെർവിങ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ അതിൻ്റെ സ്ട്രക്ചറൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മളുടെ ഇൻഡോ ഇറ്റാലിയൻ ഫ്യൂഷൻ പാസ്ത, അതായത് സ്പൈസിയും അതുപോലെ തന്നെ ക്രീമിയുമായിട്ടുള്ള ഈ പാസ്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ആ സ്പൈസസൊക്കെ ഒന്ന് കുറച്ചാൽ മതി. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സുവുസ് കിച്ചൺ.